ശിവശര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 0498524060. മേലുത്താന്തി ക്വാറി വിരുദ്ധ സമര സമിതിയുടെ കൺവീനറായ സി പി എം നേതാവിന് ഭീഷണി. ക്വാറി നടത്തിപ്പുകാരുമായി ബന്ധമുള്ള രണ്ടുപേരാണ് ഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ ചെറുപുഴ പോലീസിൽ പരാതി നൽകി. സമരസമിതി നേതാക്കളെ ഭീഷണിപ്പെടുത്തി സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. മേലുത്താന്തി ക്വാറി വിരുദ്ധ സമരസമിതിയുടെ കൺവീനറായ സി പി എം നേതാവിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. ചെറുപുഴ മേലുത്താന്തിയിലെ ക്വാറി വീണ്ടും പ്രവർത്തിക്കാൻ നീക്കം നടക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച സമരസമിതിയുടെ കൺവീനറും സി പി എം ലോക്കൽ സെക്രട്ടറിയുമായ ആർ കെ പത്മനാഭന്റെ വീട്ടിലെത്തിയാണ് ക്വാറി നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട രണ്ടുപേർ ഭീഷണി മുഴക്കിയത്. മിനിഞ്ഞാന്ന്, അതായത് രണ്ടാം തീയതി, ഞാൻ കണ്ണൂർ പോയിനി. മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാ. അപ്പോൾ ഒരു ഒരു രണ്ടു മണിയാകുമ്പം ഭാര്യ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, കണ്ടെത്തൽ സിബീസും അതുപോലെ വിശ്വാസ് സൺ ഓഫ് വിശ്വംബരൻ ഇവർ രണ്ടുപേര് ചേർന്ന് വന്ന് അല്പം മദ്യപിച്ചിട്ടുണ്ട്. വലിയ മദ്യപാനമൊന്നുമില്ല, അല്പമുണ്ട്. മദ്യപിച്ച് വന്ന് എന്നെ ആദ്യം അന്വേഷിച്ചു, എവിടെയാ പത്മനാഭൻ പാപ്പേട്ടൻ പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ മറ്റെവിടെയാ പോയെന്നറിയില്ല എന്ന് ഇവർ മറുപടി പറഞ്ഞു. അപ്പോൾ ഇവിടെ മീറ്റിംഗ് ചേരലും പൊതുയോഗം നടത്തലല്ലേ നിങ്ങളെ പണി. അപ്പോൾ ഞങ്ങൾ നാളെ കോറ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്ന് അടുത്തേക്ക് ക്ഷണിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അവരെ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാമല്ലോ, ഫോണുണ്ടല്ലോ. അപ്പോൾ ഫോണിലൂടെ വിളിച്ചാൽ അദ്ദേഹത്തെ കിട്ടും, കാര്യങ്ങൾ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളല്ലേ ഇവിടെ, നിങ്ങൾ പറഞ്ഞാൽ മതി, ഒന്ന് കാര്യമായിട്ട് പറയണം, കോറ ഉദ്ഘാടനമാണ്, ഒന്ന് വരാൻ വേണ്ടി പറയണം, കോറ ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞ് ഒരു ആക്ഷേപ സ്വരത്തിൽ, ഒരു ഭീഷണി സ്വരം പ്രയോഗിച്ചു. അവരങ്ങ് പോയി. ഇവരെ ഒരു രോഗിയാണ്, അല്ലാതെ പ്രയാസം. ഞാൻ സാന്ത്വനിപ്പിച്ചു, ഗുളിക മൂന്ന് നേരം ഗുളിക വായിക്കുന്ന, അപ്പോൾ വല്ലാതെ ഒരു പ്രയാസം ഉണ്ടായി. ഡോക്ടറെ നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. അപ്പോൾ ടെൻഷൻ അടിക്കുന്നത് ഈ രോഗത്തിന് ഭൂഷണമല്ല, അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ അന്നത്തെ ദിവസം മിനിഞ്ഞാന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ആ ഒരു മാനസിക അസ്വസ്ഥത അതിൻ്റെ പേരിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ഇവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, ഞാൻ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്, അതുകൊണ്ടായിരിക്കും എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ഇന്നലെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നെ ഒരു പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഇന്നലെ പ്രാപ്പോയിൽ നടന്നു. ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീയെ വന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ യോജിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഏതായാലും ഇതൊരു ഗുണപരമായ നീക്കത്തിലേക്കല്ല ഇവർ പോകുന്നത്. കോറ നമുക്ക് സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസനത്തിന് റോഡിനായാലും ബിൽഡിംഗ് കെട്ടാനായാലും മെറ്റിലും മെറ്റീരിയൽസും എല്ലാം വേണം. പക്ഷേ അത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത്, പാറോത്തുനീര് പോലുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അത് വേണ്ടതില്ല. അത് നിർത്തലാക്കിയത് ജനങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചതുകൊണ്ടാണ്. ആളുകളുടെ ശരീരം ചൊറിഞ്ഞു കൊടുത്ത് കുളിക്കുമ്പോൾ, അതുപോലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കിണറുകളിൽ നിന്ന് പിന്നെ കോറയുടെ വേസ്റ്റ് അലിഞ്ഞുകൂടി അത് കാണുന്ന നിലയിലേക്ക് വന്നിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി പരിശോധിച്ച് നിർത്തലാക്കിയത്. അപ്പോൾ ആ കോറ വീണ്ടും തുടർന്ന് പ്രവർത്തിച്ചാൽ ഇതേ നില തന്നെയാണല്ലോ ഉള്ളത്, അതിൽ മാറ്റമില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ കുറെ കൂടി കൂടുതലാണ് ഉണ്ടാവുക, വീടുകൾക്കെല്ലാം വിള്ളലുണ്ടാവുക. അതുപോലെ തന്നെ റോഡിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, റോഡെല്ലാം മറിഞ്ഞു പോവുക. പ്രൈവറ്റ് റോഡ് ഉൾപ്പെടെ ആ പ്രദേശത്തുള്ളതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്നാണ് ഇവിടുത്തെ ജനവിഭാഗത്തിന്റെ മൊത്തത്തിലുള്ള താല്പര്യം. അതിൽ ഒരു രാഷ്ട്രീയവുമില്ല, ഒരു മതവുമില്ല, എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഒത്തൊരുമയോടുകൂടി മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇതിനെ ശക്തി ഉക്കം എതിർക്കുക തന്നെയും അതിന്റെ പേരിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലായാലും എന്ത് പ്രയാസങ്ങൾ വന്നു ചേർന്നാലും അതിനെ നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഈ നിലയിലാണ് ഇന്ന് മിനിഞ്ഞാന്നുണ്ടായ സംഭവം. അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന സംഭവമാണ്, അതങ്ങനെ ചെറുതായി പോവില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭീഷണി മുഴക്കിയവർക്കെതിരെ ചെറുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമരസമിതി നേതാക്കളെ ഭീഷണിപ്പെടുത്തി സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ചും അടച്ചുപൂട്ടിക്കിടക്കുന്ന കരിങ്കൽ ക്വാറി തുറന്നു പ്രവർത്തിക്കാൻ നൽകിയ അനുമതി റദ്ദു ചെയ്യുക,
ജനജീവിതം തടസ്സപ്പെടുത്തുന്ന നടപടിയിൽ നിന്നും ക്വാറി ഉടമ പിന്മാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചും കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാപ്പോയിൽ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ.